നമസ്കാരം എല്ലാവർക്കും ദീപാവലി ആശംസകൾ 1909 മെയ് 8 ഡാർജിലിംഗിലെ വളരെ പ്രസിദ്ധമായ ഒരു ശ്മശാനം അവിടെ ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കാൻ പോവുകയാണ് ഡാക്കയിൽ നിന്ന് ഡാർജിലിംഗിൽ എത്തിയ ഭവാൽ കുടുംബത്തിലെ രാമേന്ദ്ര നാരായൺ കുമാറിന്റെ ജഡമാണ് സംസ്കരിക്കാൻ പോകുന്നത് രാമേന്ദ്ര നാരായൺ കുമാർ ഭവാൽ കുടുംബത്തിലെ രണ്ടാമത്തെ അംഗമാണ് 25 വയസ്സായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പ്രായം രാമേന്ദ്ര നാരായണന് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമാണ് ഉള്ളത് അച്ഛൻ മരിച്ചിട്ട് 9 വർഷമാകും രാമേന്ദ്ര നാരായണ കുമാറിന്റെ അച്ഛൻ ബഹാൽ എസ്റ്റേറ്റിന്റെ ഉടമ രാജ ബഹദൂർ രാജേന്ദ്ര നാരായണ റോയ് 1901 മരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിനൊപ്പമുള്ള റോയ് ആ കാലഘട്ടത്തിൽ അല്പം പണമുള്ള ആളുകളൊക്കെ സ്വന്തം പേരിനൊപ്പം ചേർക്കുന്നതാണ് ബംഗാളിലൊക്കെ നമ്മൾ കേൾക്കുന്ന റോയ് എന്നുള്ള പേര് ഒരു ടൈറ്റിലാണ് പലരും സ്വമേധയെ ചേർത്തതാണ് പിന്നീട് അത് അവരുടെ കുടുംബ പേരായി മാറുകയും ചെയ്തിട്ടുണ്ട് ഈ രാജ ബഹദൂർ രാജേന്ദ്ര നാരായണ റോയ് മരിക്കുമ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശിലെ ഡാക്കയിൽ ഏറ്റവും വലിയ എസ്റ്റേറ്റിന്റെ ഉടമകളിൽ രണ്ടാമനായിരുന്നു അദ്ദേഹം ഡാക്കയിലെ ഏറ്റവും വലിയ എസ്റ്റേറ്റ് ആ സമയത്തും ഹോജ കുടുംബത്തിനാണ് ഹോജ കുടുംബം കഴിഞ്ഞാൽ അടുത്തത് ബഹാൽ കുടുംബമാണ് 1500 സ്ക്വയർ കിലോമീറ്ററാണ് അവരുടെ എസ്റ്റേറ്റിന് വലിപ്പം എന്ന് പറയുന്നത് ആ എസ്റ്റേറ്റിൽ 5 ലക്ഷത്തിലധികം ആളുകൾ താമസവുമുണ്ട് അതിൽ തന്നെ ഭൂരിപക്ഷം പേരും ആ എസ്റ്റേറ്റിലെ കുടിയുടപ്പുകാരാണ് ഭവാൽ കുടുംബത്തിന് വാടക കൊടുത്ത് താമസിക്കുന്ന ആളുകളാണ് ഈ ഭവാൽ കുടുംബത്തിലെ 3 ആൺമക്കളിൽ രണ്ടാമനായ രാമേന്ദ്രകുമാർ ചെറുപ്പം മുതലേ ഒരു ജോഡി ടൈപ്പ് ആളാണ് ആളുകളുമായിട്ട് ശരിക്കും ഇടപഴകുന്ന അവരോടൊപ്പം കളികളിൽ ഏർപ്പെടുന്ന രാമേന്ദ്ര നാരായൺ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് 1902 രാമേന്ദ്ര നാരായണനും ഡാക്കയിലെ ഏറ്റവും വലിയ കുടുംബമായ ഹോജ കുടുംബത്തിലെ നവാബും ഒരു മത്സരം ഡാക്കയിൽ നടത്തിയത് ആ കാലഘട്ടത്തിലെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒന്നാണ് ഒരു കുതിരയോട്ട മത്സരം 2 വീലുകളുള്ള ഒരു കുതിരവണ്ടിയെ കുതിരപ്പുറത്തിരുന്ന് ഓടിക്കുന്ന ആ മത്സരം നവാബും രാമേന്ദ്ര നാരായണനും തമ്മിലായിരുന്നു പുരുഷാരവും മുഴുവൻ ഡാക്കയിൽ തടിച്ചുകൂടിയിരുന്നു ആ മത്സരം കാണാൻ ആ മത്സരത്തിൽ രാമേന്ദ്ര നാരായണൻ ജയിക്കുമ്പോൾ രാമേന്ദ്ര നാരായണന്റെ പ്രായം വെറും 17 ആണ് 17 വയസ്സുള്ള ബാലനായ രാമേന്ദ്ര നാരായണൻ കുതിരയോട്ട മത്സരത്തിൽ ഹോജ കുടുംബത്തിലെ നവാബിനെ തോൽപ്പിച്ച വാർത്ത ആ കാലഘട്ടത്തിൽ ഏവരും ശ്രദ്ധിച്ച വാർത്തയാണ് രാമേന്ദ്ര നാരായണന്റെ ഫ്രണ്ട്സിൽ പലരും പെൺകുട്ടികളാണ് അല്ലെങ്കിൽ യുവതികളാണ് അവർക്ക് മാലകളും വളകളും മോതിരവും ഒക്കെ വാരിക്കോരി സമ്മാനം കൊടുക്കുന്ന രാമേന്ദ്ര നാരായൺ വല്ലാത്തൊരു സുഹൃത്ത് വലയം തന്നെ ആ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാമേന്ദ്ര നാരായണന് ഗാൾ ബാഡർ സംബന്ധമായ അസുഖം വരുന്നതും അദ്ദേഹത്തെ ചികിത്സിക്കാനായി ഭാര്യ വിഭാവതി രാമേന്ദ്ര നാരായണനെ ഡാർജിലിംഗിലേക്ക് കൊണ്ടുവരുന്നത് വിഭാവതിയോടൊപ്പം സഹോദരൻ സത്യേന്ദ്ര നാരായണയും ഡോക്ടറും പിന്നെ വേലക്കാരനായ ഒരു പടയും ഉണ്ടായിരുന്നു മെയ് 7 അവിടെ വെച്ച് മരണപ്പെട്ട രാമേന്ദ്ര നാരായണ കുമാറിനെ മെയ് 8 ദഹിപ്പിക്കാനായി അവർ ശ്മശാനത്തിൽ എത്തിച്ചതാണ് എല്ലാ ഒരുക്കങ്ങളും ശ്മശാനത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ചിത കൊളുത്താനായി ആളുകൾ റെഡിയായതും പെട്ടെന്ന് അവിടെ ഒരു കാറ്റടിച്ചു ചെറിയ കാറ്റൊന്നുമല്ല അതിശക്തമായ കാറ്റ് ഒരു ചുഴലി കൊടുങ്കാറ്റാണ് ആ മേഖലയിലേക്ക് അടിച്ചത് ശ്മശാനത്തിലുണ്ടായിരുന്ന ആളുകൾ കാറ്റിൽ നിന്നും മഴയിൽ നിന്നും രക്ഷപ്പെടാനായി ഓടി മാറി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാറ്റൊന്ന് അടങ്ങി കാറ്റും മഴയും ഒന്ന് അടങ്ങിയതും ചിതയ്ക്ക് ചുറ്റുമായി ആളുകൾ ഒന്നിച്ചുകൂടി ചിതയിലേക്ക് നോക്കിയ വിഭാവതിര സഹോദരൻ സത്യേന്ദ്ര അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് ചിതയിൽ രാമേന്ദ്ര നാരായണകുമാറിന്റെ ബോഡിയില്ല തൊട്ടു മുമ്പേ അവിടെ ആഞ്ഞടിച്ച ആ കൊടുങ്കാറ്റിൽ ആ ചുഴലിക്കാറ്റിൽ ഒരുപാട് സാധനങ്ങൾ പറന്നുപോയിരുന്നു ആ കൂട്ടത്തിൽ ബോഡിയും എങ്ങോട്ടോ തെറിച്ചു പോയിരിക്കുന്നു ആളുകൾ അവിടെ മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി ആ ശ്മശാനത്തിന് അകത്തും പുറത്തുമായി വിശദമായ പരിശോധന തന്നെ വിഭാവതിയുടെ സഹോദരൻ സത്യനാഥ് നടത്തുകയാണ് ശവസംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമുള്ള കാലഘട്ടമല്ല അതുകൊണ്ട് തന്നെ വിഭാവതിക്ക് ആ ശ്മശാനത്തിൽ നടക്കുന്ന കാര്യം കൃത്യമായിട്ട് അറിയത്തുമില്ല അവിടെ മുഴുവൻ പരിശോധിച്ചിട്ടും രാമേന്ദ്ര നാരായണ കുമാറിന്റെ ശവശരീരം കിട്ടാതെ വന്നപ്പോൾ സത്യനാഥ് അയാളുടെ ഒപ്പമുള്ള ആളുകളുമായി കൂടിയാലോചിച്ചതിന് ശേഷം ആ ചിതയ്ക്ക് തീ കൊടുത്തു ചിതയിൽ നിന്ന് തീ ആളിപ്പടരുന്നത് ദൂരെ ഈ കാഴ്ച വീക്ഷിക്കുന്ന വിഭാവതി കാണുന്നുണ്ട്. ചിത കത്തിത്തീരുന്നവരെ അവരങ്ങനെ ദൂരെ നിന്ന് അത് വീക്ഷിക്കുകയാണ്. കത്തിച്ചേർന്ന ചിതയിൽ നിന്ന് ചിതാവസ്ത്രവും ശേഖരിച്ചുകൊണ്ടാണ് വിഭാവതിയും സഹോദരനും ഡോക്ടറും മറ്റ് ജോലിക്കാരുമൊക്കെ ഡാക്കയിലേക്ക് മടങ്ങി വരുന്നത്. ഡാക്കയിൽ അവർ മടങ്ങി വരുമ്പോൾ അതൊരു വല്ലാത്ത വാർത്തയായി മാറി. ആളുകൾക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന രാജകുമാരനായിരുന്നല്ലോ രാമേന്ദ്ര നാരായണ കുമാർ. ആ ബഹ്വാൽ കുടുംബത്തിൻ്റെ ഐശ്വര്യം തന്നെ രാമേന്ദ്ര കുമാറാണെന്ന് പലരും പറയുമായിരുന്നു. ആ രാമേന്ദ്ര നാരായണ കുമാറാണ് 25-ാമത്തെ വയസ്സിൽ ഇതാ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ആദ്യത്തെ ഒരാഴ്ച ആ വാർത്ത അങ്ങനെ തന്നെ കടന്നു പോവുകയാണ്. പതുക്കെ പതുക്കെ ഡാക്കെ ചില വാർത്തകളൊക്കെ വന്നു തുടങ്ങി. ഡാർജിലിംഗിലേക്ക് കൊണ്ടുപോയ രാമേന്ദ്ര നാരായണന് വിഷം കൊടുത്ത് കൊന്നു എന്ന ശൈലിയിലാണ് വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത്. ആദ്യമൊക്കെ ആളുകൾ അടക്കം പറഞ്ഞിരുന്ന വാർത്ത കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ ഫലമായി ഒരുപാട് ആളുകളിലേക്ക് പടരുകയാണ്. അതിനോടൊപ്പമാണ് ഒരു പുതിയ കഥ കൂടി ജനിക്കുന്നത്. രാമേന്ദ്ര നാരായണ കുമാറിനെ അടക്കുന്ന സമയത്ത് ഡാർജിലിംഗിൽ വൻ കൊടുങ്കാറ്റായിരുന്നുവെന്നും ആ സമയത്ത് രാമേന്ദ്ര നാരായണന്റെ ബോഡി ശ്മശാനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കഥയാണ് പെട്ടെന്ന് അവിടെയൊക്കെ പബ്ലിക്കാവുന്നത്. ജനങ്ങളുടെ മനസ്സിൽ കുടിയേറിയിരിക്കുന്ന ചെറുപ്പക്കാരനായ രാമേന്ദ്ര നാരായണനെ ചതിച്ചു കൊന്നതിന് ദൈവങ്ങൾ ഭാര്യ വിഭാവതിയോടും സഹോദരൻ സത്യേന്ദ്ര നാരായണനോടും ഡോക്ടറോടൊക്കെ പ്രതികാരം ചെയ്യും എന്ന ശൈലിയിലും പതുക്കെ പതുക്കെ കഥകൾ പടരുകയാണ്. ഈ കഥകൾ ഇങ്ങനെ പടർന്നു വരുന്നതിനിടയിൽ രാമേന്ദ്ര നാരായണന്റെ ജ്യേഷ്ഠനും അനുജനുമൊക്കെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ മരണപ്പെടുകയാണ്. ഭവാൽ എസ്റ്റേറ്റിൽ 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. 3 ആൺകുട്ടികളും അടുത്തടുത്ത വർഷങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ കാരണങ്ങളാൽ മരണപ്പെടുകയാണ്. ബഹ്വാൽ എസ്റ്റേറ്റിൽ പുരുഷ പ്രജകളാരും അനന്തരാവകാശികളായി ഇല്ല എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു. ബഹ്വാൽ എസ്റ്റേറ്റിൽ പുരുഷ പ്രജകളില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് സർക്കാർ അന്നത്തെ നിയമമനുസരിച്ച് ഒരു നടപടിക്ക് തുനിയുകയാണ്. കോർട്ട് ഓഫ് വാർഡ്സ് എന്ന് പറയുന്ന ഒരു നിയമം അന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. ഏതെങ്കിലും എസ്റ്റേറ്റിൽ അനന്തരാവകാശിക്ക് പ്രായം തികയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആ അനന്തരാവകാശിക്ക് പ്രായപൂർത്തി ആകുന്നവരെ എസ്റ്റേറ്റ് നോക്കി നടത്തുന്ന ചുമതല ഈ കോർട്ട് ഓഫ് വാർഡ്സിനാണ്. ആ നിയമം അനുസരിച്ചുകൊണ്ട് അവർ ബഹ്വാൽ എസ്റ്റേറ്റ് ഏറ്റെടുത്തു. 1901 കോർട്ട് ഓഫ് വാർഡ്സ് ഈ ശൈലിയിൽ ഇടപെട്ടിരുന്നു. അന്ന് രാജ ബഹദൂർ മരണപ്പെട്ടപ്പോൾ മക്കൾക്ക് പ്രായപൂർത്തിയായില്ല എന്ന് പറഞ്ഞിട്ടാണ് കോർട്ട് ഓഫ് വാർഡ്സ് ആ ശൈലിയിൽ ആ സ്ഥലം ഏറ്റെടുത്തത്. അന്ന് പക്ഷേ രാജമാധ കേസിന് പോവുകയും തിരിച്ച് ആ എസ്റ്റേറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. വീണ്ടും ഇതാ കോർട്ട് ഓഫ് വാർഡ്സ് സ്ഥലം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു നിയമയുദ്ധം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കോർട്ട് ഓഫ് വാർഡ്സ് 1500 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ആ വൻ എസ്റ്റേറ്റ് ഏറ്റെടുത്തപ്പോൾ സ്വാഭാവികമായും അത് അങ്ങനെ നോക്കി നിൽക്കുവാൻ ബഹ്വാൽ കുടുംബത്തിന് പറ്റുമായിരുന്നില്ല. അവർ മറുമരുന്ന് ആലോചിക്കുകയാണ്. ആ മറുമരുന്ന് ഒരു ദത്തെടുക്കലാണ്. മരിച്ചുപോയ രാജ ബഹദൂറിന്റെ ഇളയ സഹോദരി റാണി ആനന്ദകുമാരി ദേവിയെ മുന്നിൽ നിർത്തിയാണ് ബഹ്വാൽ കുടുംബത്തിലെ ആളുകൾ ആ ഗെയിം കളിക്കുന്നത്. അവർ ഒരു കുട്ടിയെ ദത്തെടുത്തു. ആ കുട്ടിക്ക് മരിച്ചുപോയ രാമേന്ദ്ര നാരായണ റോയിയുടെ അതേ പേര് കൊടുക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് 1919-ലാണ്. അത്ഭുതകരമായ കാര്യം ആ ദത്തെടുക്കലിനെ ബ്രിട്ടീഷ് സർക്കാർ അനുകൂലിച്ചു എന്നുള്ളതാണ്. അന്നത്തെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ബംഗാൾ ഗവർണറും ഡാക്കയിലെ കളക്ടറും ഒക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. കളർഫുള്ളായ ഒരു ചടങ്ങ്. പുതിയ കുട്ടിക്ക് 18 വയസ്സ് പ്രായമാകുന്നവരെ കോർട്ട് ഓഫ് വാർഡ്സ് ആയിരിക്കും എസ്റ്റേറ്റ് നോക്കി നടത്തുക. ദത്തെടുക്കപ്പെട്ട കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായും ആ എസ്റ്റേറ്റിൻ്റെ അധികാരം അവകാശം ആ കുട്ടിയിലേക്ക് വന്നു ചേരും. അതാണ് നിയമം. ബഹ്വാൽ കുടുംബത്തിൻ്റെ താല്പര്യവും ബ്രിട്ടീഷുകാരുടെ താല്പര്യവും ഏതാണ്ട് ഒരുപോലെ ആയി എന്ന് തോന്നുന്ന ആ സമയത്താണ് ഒരു സന്യാസി ഡാക്കയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ദേഹം മുഴുവൻ ഭസ്മം വാരി തേച്ച അർത്ഥനഗ്നനായ ഒരു സന്യാസി. ആ സന്യാസിയെ ഡാക്കയിലെ തെരുവിൽ കണ്ട ആ നിമിഷത്തിൽ ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. മരിച്ചുപോയ രാമേന്ദ്ര നാരായൺ കുമാറിൻ്റെ അതേ മുഖഛായയും അതേ ബോഡി സ്ട്രക്ചറുമുള്ള ഒരു സന്യാസി. രാമേന്ദ്ര നാരായണ കുമാർ മരിച്ചിട്ടില്ല, ഇതാ സന്യാസിയായി ജീവിക്കുന്നു എന്ന ശൈലിയിൽ ആ കാഴ്ച കണ്ട ആളുകൾ അത് മറ്റുള്ളവരോട് പറയുകയാണ്. പതുക്കെ പതുക്കെ ആ കഥ സകലയിടത്ത് സ്പ്രെഡായി. ആദ്യമൊന്നും ബഹ്വാൽ കുടുംബത്തിൽ ആരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ബഹ്വാൽ കുടുംബത്തിലെ രാമേന്ദ്ര നാരായൺ കുമാറിനോട് വല്ലാത്ത അടുപ്പം പുലർത്തിയിരുന്ന ബഹ്വാൽ എസ്റ്റേറ്റിലെ ഭൂരിപക്ഷം ജനതയും ഡാക്കയിലേക്ക് ഒഴുകുകയും അവിടെ നിന്ന് Ramendra Narayan Poki, Nere, Estate Kondurin Chidu. Aduru Yatra than Yairno, with Adiboli Koshatra. Raja in a Sigiri can I. Projectal Kathan Kabule, Idu Pagatam, Article Kathanana, a Yatra. Aksharatil, Bhawal Estate in the Chumadal British Karim. Athodopum, Avrodopum Chernakana, Bhawal Estate lay Pudia Udama lake, Walla Nyetikian. Jenam. Our snake, a Sanyasudu, were they Kanicha the lion, Adat the Mishani Alman Slavir. Ramendra Narayana Kumarne Polirikana, a Nakna Sanyasi Shenich, a estate leticha allegal. Avarude Warshiga Wadaga Sanyasiki, Kanike Arpikian. Inimutal Bhawal Estate Wadaga. Our a Sanyasike Kudukuan, Urake, Prakabikinchi. Only and Aligala, high reconnected Padana reconnected Aligalana, Angane, our day, Warshia Vadaga, Sanyasiki Kudukan Thirimanichu. Our Thirimanichu Matramala, Angana Vada Kudukin Chidu. Either Bhawal Kurumbatle, Walathang Pidichulekian. Bhawal Kurumbatle, Ramendra Narayan, Sakodrimar, Mundupirim, Apur, Jivichiripund. Our Sanyasi Kananethi. Sanyasi Adathaganda, a moon Sakodrimarim, Akshar Artatil, Alpudapatapuya. Amber the Voyager. Averude, Marichiboya, Ramendra Narayan Kumar Taniana, as Sanyasi, our Mumblinkanoth. Amber the way as Sahodrimar. Urake, public eye announcement of Narati. Either Jangata Sahodran Taniana, Nangata Marichiboya, Ramendra Narayan Kumar Taniana, Sahodrimar the Satiwan Mulam, Petan the name, or Chalanam Anatlum Dakian. Dakil Matramala. Muruan Bengalim other Chalanamai Mari. India Muruan South the Samarathlake Karaka the Karakataman. Gandhiji, Indil Madangieti Avadana at the Kalkatil, Shadidigal Etia as Sametana is something like Kanakanath. Gandhim, International Congressum Sakala Sodandra Samara Samithanangalam. Either British Sarkarim, Indian General Damala or 80 motor like Kanagian. Urupagata, British Sarkar, Barupagata, India. As Shailin, Avishete, Aurinpolipikian. India is sold in the Samarathan of Octaculum. Bhawal Estate, Raja Bahadur, Penmaculum. I estate Tamasakaraya, Lekshakaran Allegalum. Madangamandrikan the Sanyasi, Marichiboya, Ramendra Narayana, Kumarana, third to Pardoduri. Prussia Mudwan, Ethinic another. Ramendra Narayan Kumarande, Bharia. Biphamadila. Biphamati, Ithuvereem, a Sanyasi Kanan Vanatilla. Our a Sanyasi Kanan Visamadikian. Our Kanmobil Akarsha Kandilu. Our Barthavu, Ramendra Narayana Kumar Marikanadum. Ramendra Narayan Kumarne, Chidil, the Hippicanum, Kandagunda Kanda Vektian, Biphavati. Athudane, Biphavadiki. Hippo Madangamandrikanal. Our Barthavan Samadikuan, Pachumaidana. Nakna Netrangal under Kanda Gariman. Athena Taliparan, our Kanagila and our Sathim. Bivavadi, our standal orch the care. Bivavadi Matramala, Bivavadi the Sahodr Sathindri. Randabarum third to Parayan. One Rikanal Ur Almara Takarna. Ayal Ramendra Narayana Kumar Allah. Ramendra Narayana Kumar Marichu. Other Uru Samshu Medana, our third to Parayan. Nangalana Ramendra Narayana Kumar body the Hippichel. ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് രാമേന്ദ്രനാഥ കുമാർ വെറും ചാരമായി മാറിയത്. ആ കാര്യം ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പാണ്. ഭാര്യ വിഭാവതിയും സഹോദരൻ സത്യേന്ദ്രയും ഡോക്ടറും അന്നുണ്ടായിരുന്ന ജോലിക്കാരും ഒക്കെ ആ കഥ ആവർത്തിച്ചപ്പോൾ അതൊരു വലിയ വിഷയമായി മാറി. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ഭാഗത്തെ രാമേന്ദ്രനാരായണയാണ് ആ സന്യാസി എന്ന് തീർത്തു പറയുമ്പോൾ രാമേന്ദ്രനാരായണന്റെ ഭാര്യ വിഭാവതിയും ഒരു ടീമും അത് അല്ല എന്ന് പറയുകയാണ്. Random Pagatam Article Kudiveria. Random Pagatrim Anigulichundum, Ethertundum, Ottiri Apiprayanai. E. Sametan at Nakna Sariasi, Athimai, E. Vishetur, Pradhirikanath. Nyan Ethartatil, Ramendra Narayana Kumar Tanayana. Public item Article of the Paranath. Article Ponamai Vishus Chirnakarim. Etha Sanyasi Athimai Samadikiam. Pashe Apurum Bivavadim. അവളുടെ സഹോദരൻ സത്യന്ദ്രയും അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അവരെ വിശ്വസിപ്പിക്കാനായി സന്യാസി ആ കഥ പറയുകയാണ്. 1909 മെയ് 7ന് രാത്രിയാണ് അതെല്ലാം ആരംഭിക്കുന്നത്. കലശലായ വയറുവേദന അന്ന് ഉച്ചകഴിഞ്ഞ് മുതൽ അയാൾക്ക് അനുഭവപ്പെട്ടിരുന്നു. വിഭാവതിയുടെ ഒപ്പമുള്ള ഡോക്ടർ രാമേന്ദ്ര നാരായണനെ പരിശോധിക്കുകയും മരുന്നുകൾ കൊടുക്കുകയും ചെയ്തിരുന്നു. രാത്രിയായപ്പോൾ അതിശക്തമായ വേദന. ഇടയ്ക്കെപ്പോഴോ രാമേന്ദ്ര നാരായണന്റെ ബോധം പോയി. ബോധം വീഴുമ്പോൾ അതിശക്തമായ മഴയത്ത് അയാൾ കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ അയാൾ ഞെട്ടി ഉണരുകയായിരുന്നു. എവിടെ നിന്നോ താൻ താഴേക്ക് വീഴുന്നു എന്ന് സ്വപ്നം കണ്ട് അയാൾ ഞെട്ടി ഉണർന്നതാണ്. അന്തം വിട്ട് കണ്ണു തുറന്ന രാമേന്ദ്ര ആകാശത്തേക്ക് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അതിശക്തമായി മഴത്തുള്ളികൾ അയാൾ പുറത്തു വീഴുന്നതാണ്. ചുറ്റും ഒന്നും കാണാൻ പറ്റാത്ത ശൈലിയിൽ അതിശക്തമായ കാറ്റ്, ഒരു കൊടുങ്കാറ്റടിക്കുകയാണ്. പെട്ടെന്നാണ് അയാളുടെ ശ്രദ്ധ അയാളുടെ വലതു ഭാഗത്തുള്ള ചിതയിലേക്ക് തിരിഞ്ഞത്. ആ ചിതയുടെ മുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അയാൾ താഴേക്ക് വീണിരിക്കുന്നത്. താൻ മരിച്ചു എന്ന് കരുതി ഭാര്യയും അവളുടെ സഹോദരനും ഡോക്ടറും ജോലിക്കാരെല്ലാം കൂടി ചിത ഒരുക്കിയതാകും എന്നൊരു ചിന്ത പെട്ടെന്ന് രാമേന്ദ്രയ്ക്കുണ്ടായി. അവരാരെങ്കിലും ചുറ്റുമുണ്ടോ എന്ന് നോക്കാനായി രാമേന്ദ്ര സാവധാനം അവിടെ എണീക്കാൻ ശ്രമിച്ചു. എണീക്കാൻ ശ്രമിച്ചതും ശക്തമായ കാറ്റിൽ രാമേന്ദ്ര പെട്ടെന്ന് തറയിൽ വീണു. തറ വീണുവെന്ന് മാത്രമല്ല, രാമേന്ദ്ര ഉരുണ്ട് താഴോട്ട് പോവുകയാണ്. ആ ശ്മശാനത്തിലെ ഒരു ഭാഗം ലേശം ചരിഞ്ഞ പ്രതലമാണ്. ആ കാറ്റത്ത് താഴോട്ട് ഉരുണ്ട് നീങ്ങിയ രാമേന്ദ്ര വന്നു വീണത് അതുവഴി യാത്ര ചെയ്യുകയായിരുന്ന ചില ആളുകളുടെ അടുത്താണ്. യഥാർത്ഥത്തിൽ കാറ്റടിച്ചപ്പോൾ ആ ആളുകൾ ഒരു സ്ഥലത്തേക്ക് പതുങ്ങിയതാണ്. ആ ആളുകൾ നാഗസന്യാസിമാരായിരുന്നു. താഴേക്ക് വീണ രാമേന്ദ്രയ്ക്ക് ആ നിമിഷത്തിനെ ബോധം പോവുകയും ചെയ്തിരുന്നു. ആ നാഗസന്യാസിമാർ ബോധം പോയ രാമേന്ദ്രയെ എടുത്ത് അവിടെ നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്തു. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കാറ്റൊന്ന് അടങ്ങിയത്. കാറ്റടങ്ങിയപ്പോൾ ചിതയുടെ ഭാഗത്ത് വന്ന സത്യേന്ദ്ര ബോഡി കാണാതെ വന്നപ്പോൾ അവിടെ അന്വേഷിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതേ സമയത്ത് ആ ശ്മശാനത്തിൻ്റെ താഴ്വാരത്തൂടി നാഗസന്യാസിമാർ രാമേന്ദ്രയും കൊണ്ട് നടക്കുകയായിരുന്നു. നടന്ന് അവിടെ ക്യാമ്പിലെത്തിയ ആ സന്യാസിമാർ രാമേന്ദ്രയെ ചികിത്സിക്കാൻ ആരംഭിച്ചു. നാഗസന്യാസിമാർ ചികിത്സയിൽ രാമേന്ദ്ര പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. പക്ഷേ ഇതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചിരുന്നു. ശ്മശാനത്തിൽ നിന്ന് താഴേക്ക് മറിഞ്ഞു വീണപ്പോൾ രാമേന്ദ്രയ്ക്ക് താൻ ആരെന്നുള്ള ബോധമാണ് നഷ്ടമായത്. പലതും ഓർമ്മ കിട്ടുന്നില്ല. അതിൻ്റെ ഫലമായി രാമേന്ദ്ര ആ സന്യാസിമാരൊപ്പം കൂടുകയായിരുന്നു. ആ സന്യാസിമാരോടൊപ്പം രാമേന്ദ്ര ഇന്ത്യ ഒട്ടാകെ കറങ്ങിയിരുന്നു 10 കൊല്ലക്കാലം. 1909 മുതൽ 1920 വരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കറങ്ങി നടന്ന രാമേന്ദ്ര ആ സന്യാസിമാരോടൊപ്പം ഡാക്കയിൽ മടങ്ങിയെത്തുമ്പോഴാണ് അയാൾക്ക് പതുക്കെ ഓർമ്മകൾ തിരിച്ചു കിട്ടി തുടങ്ങിയത്. ഡാക്കയിലെ ആ സ്ഥലങ്ങളും ഡാക്കയിലെ കുതിരയോട്ടം നടന്ന ആ മൈതാനവും എസ്റ്റേറ്റും കെട്ടിടങ്ങളും തെരുവുകളും മറ്റ് കാഴ്ചകളും ഒക്കെ രാമേന്ദ്രയിലേക്ക് പഴയ കാലം തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് അയാൾ ആ സന്യാസിമാരിൽ നിന്ന് മാറി ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നത്. അവിടെ കുറേ ദിവസം ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ഏകദേശം 4 മാസത്തോളം ആ നഗ്ന സന്യാസി ആ ഡാക്കത്തിലൂടെ ഇരിക്കുമ്പോഴാണ് ആളുകളുടെ ശ്രദ്ധയിൽ ആ സന്യാസി പെടുന്നത്. പതുക്കെയാണ് ആ സന്യാസി രാമേന്ദ്ര നാരായണ കുമാറാണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നതും പിന്നീട് കഥ പ്രചരിക്കുന്നതും. ഇത്രയും കാര്യങ്ങൾ ആ സന്യാസി കൃത്യമായും പറഞ്ഞപ്പോൾ അതുവരെ സന്യാസിയെ വിശ്വസിക്കാതിരുന്ന മറ്റാളുകളും സാവധാനം സന്യാസിയുടെ കഥ വിശ്വസിച്ചു തുടങ്ങിയാണ്. പക്ഷേ അപ്പോഴും ഭാര്യ വിഭാവതിയും സഹോദരൻ സത്യേന്ദ്രയും ഡോക്ടറും ആ ജോലിക്കാരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നേയില്ല. അവർ തീർത്തു പറയുകയാണ് രാമേന്ദ്ര നാരായണകുമാർ മരിച്ചു. ആ വാദത്തിൽ വിഭാവതി ഉറച്ചു നിന്നപ്പോൾ സ്വാഭാവികമായും കേസ് കോടതിയിലെത്തി. ഇന്ത്യ കണ്ട ഐതിഹാസികമായ ഒരു കേസ് അവിടെ ആരംഭിക്കുകയാണ്. 1930 ഡാക്കയിൽ കേസ് ആരംഭിച്ചു. 2 ഭാഗവും ഒരുപാട് സാക്ഷികളെയാണ് ഹാജരാക്കുന്നത്. 100ലധികം സാക്ഷികൾ 2 ഭാഗത്തിനു വേണ്ടി സാക്ഷി പറയാനായി കോടതിയിലെത്തി. രാമേന്ദ്ര നാരായണ കുമാറാണ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന വാദി എന്ന് സാക്ഷി പറഞ്ഞ 100 ആളുകളുണ്ടെങ്കിൽ അത് രാമേന്ദ്ര നാരായണ കുമാറല്ല, ആൾമാറാട്ടക്കാരനാണെന്ന് പറയാൻ വേറെ 100 പേരും എത്തി. 2 ഭാഗവും അവരുടെ വാദം സമർത്ഥിക്കാനായി ഏറ്റവും മിടുക്കരായ വക്കീലന്മാരെ അണിനിരത്തുകയും ചെയ്തു. സമാനതകളില്ലാത്ത ഒരു യുദ്ധം അങ്ങനെ കോടതിയിൽ അരങ്ങേറുകയാണ്. ഓരോ ദിവസവും സാക്ഷിയും പ്രതിസാക്ഷിയുമായി രണ്ട് ഭാഗവും അരങ്ങു തകർക്കുകയാണ്. ജനം ഏതാണ്ട് മുൾമുനയിൽ നിൽക്കുമ്പോലെയാണ്. യഥാർത്ഥത്തിൽ ആ സന്യാസി രാമേന്ദ്ര നാരായണ കുമാർ ആണോ? വിഭാവതിയും സഹോദരനും പറയുന്നതാണോ ശരി? സന്യാസി പറയുന്നതാണോ ശരി? അതറിയണമെങ്കിൽ കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. ശക്തമായ വാദങ്ങളും പ്രതിവാദങ്ങളും അങ്ങനെ മുന്നേറുമ്പോൾ വിഭാവതിയുടെ വക്കീൽ രണ്ട് സാക്ഷികളെ ദൃക്സാക്ഷികളായി അവിടെ അവതരിപ്പിച്ചു. അവർ ചിത കത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെന്നും ചിതയിൽ സാക്ഷാൽ രാമേന്ദ്ര നാരായണകുമാർ ഉണ്ടായിരുന്നുവെന്നും കോടതിയിൽ സാക്ഷ്യം പറയുകയാണ്. ആ സാക്ഷ്യം പറച്ചിൽ വിഭാവതിക്ക് ഒരു കനത്ത അടിയായി മാറുന്നതാണ് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത്. ആ രണ്ട് സാക്ഷികളും ആ പറഞ്ഞ ദിവസം ഡാർജിലിംഗിലേ ഇല്ലായിരുന്നുവെന്ന് അടുത്ത ദിവസം തന്നെ മറ്റ് സാക്ഷികളുടെ തെളിവുകളോടുകൂടി വാദിഭാഗം കോടതിയിൽ പ്രൂവ് ചെയ്തു. അത് ഒരു അടിയായി വിഭാവതിക്ക് മാറി. കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച വിഭാവതി ആ കേസിൽ അങ്ങനെ പരാജയപ്പെട്ടു. കേസിൽ പരാജയപ്പെട്ട് പുറത്തിറങ്ങുമ്പോഴും വിഭാവതി അവിടെ തടിച്ചുകൂടിയ പത്രക്കാരോടും മറ്റാളുകളോടും പറഞ്ഞ വാചകം വളരെ പ്രസിദ്ധമായ വാചകമാണ്. അത് ആൾമാറാട്ടക്കാരൻ തന്നെയാണ്. എൻ്റെ ഭർത്താവ് മരിച്ചു. ഇത് കൃത്യമായും കോടതി മുറിയിൽ ഇറങ്ങി വരുന്ന ആ സന്യാസി കേൾക്കുന്നുണ്ട്. കോടതി മുറിയിൽ താൻ മരിച്ചിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് സന്യാസി രൂപത്തിലുള്ള രാമേന്ദ്ര നാരായണകുമാർ. എന്നാൽ രാമേന്ദ്ര നാരായണകുമാറിൻ്റെ വേഷത്തിൽ കോടതി മുറിയിൽ നിൽക്കുന്ന സന്യാസി യഥാർത്ഥത്തിൽ രാമേന്ദ്ര നാരായണകുമാറിൻ്റെ പേരിൽ ആൾമാറാട്ടം നടത്തുകയാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു സാക്ഷാൽ വിഭാവതി. പക്ഷേ കോടതി ഇപ്പോൾ വിഭാവതിക്ക് എതിരായി സന്യാസിക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിധിയിൽ സംതൃപ്തി ഇല്ലാത്ത വിഭാവതി അപ്പീൽ കൊടുക്കുകയാണ്. കൽക്കട്ട ഹൈക്കോടതിയിലാണ് അപ്പീൽ. ഇപ്പോൾ ഈ സംഭവം ഇന്ത്യയും യൂറോപ്പും ഒക്കെ ആകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. 1936 സ്വാതന്ത്ര്യ സമരം അങ്ങനെ കത്തി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് വിഭാവതിയാണെങ്കിൽ വിഭാവതിയെ സപ്പോർട്ട് ചെയ്യുന്നത് പൂർണ്ണമായും ബ്രിട്ടീഷ് സർക്കാരാണ്. അവരുടെ വക്കീലന്മാരും അവരുടെ സംവിധാനങ്ങളുമാണ് വിഭാവതിക്ക് വേണ്ടി കോടതിയിൽ കേസ് നടത്തുന്നത്. മറുഭാഗത്ത് വാദി സന്യാസിയാണെങ്കിലും സന്യാസിയുടെ ഒപ്പമുള്ളത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറുകയാണ്. ഒരുപാട് വാദങ്ങൾ വീണ്ടും ഹൈക്കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ടു. വിചാരണ കോടതി തെറ്റായി വിധിച്ച കാര്യങ്ങൾ ഒന്നൊന്നായി വിഭാവതിയുടെ വക്കീലന്മാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. വിഭാവതിയും ടീമും ഒരുപാട് തെളിവുകൾ കോടതിയിൽ നിരത്തിയപ്പോൾ കോടതി കാതലായ ഒരു ചോദ്യം മാത്രം ചോദിച്ചു. രാമേന്ദ്ര നാരായണ കുമാർ ഡാർജിലിംഗിൽ വെച്ച് മരിച്ചു എന്നുള്ളതിനും ആ ബോഡി അവിടെ ദഹിപ്പിച്ചു എന്നുള്ളതിനും അവിടുത്തെ ലോക്കൽ സർക്കാരിൻ്റെ എന്ത് തെളിവാണ് അവരുടെ കയ്യിൽ ഉള്ളതെന്നാണ് കോടതിയുടെ ചോദ്യം. ഡാർജിലിംഗിലെ ലോക്കൽ ബോഡിയിൽ സ്വാഭാവികമായിട്ടും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ്, അത് രേഖപ്പെടുത്തേണ്ടതാണ്, അവിടുന്ന് ഒരു തെളിവ് ശേഖരിക്കേണ്ടതുമാണ്. അങ്ങനെയൊന്നും അവർ ആലോചിച്ചിരുന്നില്ല. അതുകൊണ്ട് അത് ശേഖരിച്ചിരുന്നില്ല. ആ തെളിവുകൾ കൈവശമില്ലാതിരുന്ന വിഭാവതിക്ക് എതിരായി ഹൈക്കോടതിയും വിധി പ്രഖ്യാപിച്ചു. ഈ വിവരം അറിഞ്ഞ ഡാക്കയിൽ രാമേന്ദ്ര നാരായണകുമാറിനെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ആ എസ്റ്റേറ്റിലെ ആളുകൾ വല്ലാതെ ആഹ്ലാദത്തിലാണ്. പക്ഷേ വിഭാവതിയും സഹോദരൻ സത്യേന്ദ്രയും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. അവർ വീണ്ടും കേസ് നടത്തുകയാണ്. കേസ് ലണ്ടനിലെ പ്രിവി കൗൺസിലെത്തി. പക്ഷേ ഈ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കേസ് അങ്ങ് നീണ്ടുപോയി. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷമാണ് വിചാരണ നടപടികൾ വീണ്ടും ആരംഭിച്ചത്. വിചാരണ ആരംഭിക്കുന്നത് 1945. ഇപ്പോൾ ഈ കേസ് ശരിക്കും ആവേശകരമായ ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ലണ്ടനിൽ ആ കേസ് ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. രണ്ട് ഭാഗവും അവരുടെ വാദങ്ങൾ അവിടെയും അവതരിപ്പിച്ചു. അതിശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 1946 ജൂലൈ 30 ലണ്ടനിലെ പ്രിവി കൗൺസിൽ അവരുടെ വിധി പ്രഖ്യാപിച്ചു. വിധി സന്യാസിക്ക് അനുകൂലമായിട്ടാണ്. കൽക്കട്ടയിലായിരുന്ന സന്യാസി പിറ്റെന്നാണ് വിവരം അറിയുന്നത്. അതായത് 1946 ജൂലൈ 31. സന്തോഷം കൊണ്ട് മതി പറന്നുപോയി സന്യാസിയുടെ ഒപ്പമുള്ള ആളുകൾ. അവർ സന്യാസിയുമായി തൊട്ടടുത്തുള്ള കാളി ക്ഷേത്രത്തിലേക്ക് നീങ്ങി. കാളിദേവിയെ തൊഴുത് തൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനായിട്ടാണ് അവിടെ ആ സന്യാസി എത്തിയത്. കാളിദേവിയെ നോക്കി പ്രാർത്ഥിച്ചു കൊടുത്തിക്കെ പെട്ടെന്ന് ആ സന്യാസി കുഴഞ്ഞു വീണു. ഒരു മാസീവ് ഹാർട്ട് അറ്റാക്കിന് സന്യാസി വിധേയനായിരിക്കുകയാണ്. ഉടൻ തന്നെ അനുയായികൾ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഡോക്ടേഴ്സ് സന്യാസിയുടെ ജീവൻ രക്ഷിക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. 2 ദിവസങ്ങൾക്ക് ശേഷം August 2 വൈകുന്നേരമായപ്പോൾ ഡോക്ടേഴ്സ് ആ വിധി പ്രഖ്യാപിച്ചു. സന്യാസി മരിച്ചിരിക്കുന്നു. ഈ വിവരം ദാഖിലായിരുന്ന വിഭാവതി അറിഞ്ഞു. വിഭാവതി ആ സമയത്ത് പറഞ്ഞ വാചകം ഒരുപാട് പത്രങ്ങൾ ആ കാലഘട്ടത്തിൽ കോട്ട് ചെയ്തതാണ്. ആൾമാറാട്ടക്കാരനെ ദൈവം ശിക്ഷിച്ചു എന്നാണ് വിഭാവതി പറഞ്ഞത്. പക്ഷേ അതിനുശേഷം സന്യാസിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. 1909 May 7 മരിക്കുകയും May 8 അടക്കം ചെയ്യപ്പെടുകയും ചെയ്ത രാമേന്ദ്ര നാരായണ കുമാറിൻ്റെ ബോഡിയോട് ഇപ്പോൾ മരിച്ച സന്യാസിയുടെ ബോഡിക്ക് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് നോക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. മരിച്ചുപോയ രാമേന്ദ്ര നാരായണ കുമാറിൻ്റെ മുടി ബ്രൗണിഷാണ്, സന്യാസിയുടെ മുടി ബ്രൗണിഷാണ്. രാമേന്ദ്ര നാരായണൻ്റെ മീശയിലെ രോമങ്ങൾക്ക് തലമുടിയേക്കാൾ കട്ടി കുറവാണ്. അതുതന്നെയാണ് സന്യാസിയുടെ. രാമേന്ദ്ര നാരായണൻ്റെ വലതുഭാഗത്ത് ചെവിക്ക് ഒരു വളവുണ്ട്, അതേപോലെ സന്യാസിയുടെ ചെവിക്കും വളവുണ്ട്. രാമേന്ദ്ര നാരായണന് ഒരു പിങ്ക് കലർന്ന വെളുപ്പ് നിറമാണ്, അതുതന്നെയാണ് സന്യാസിക്ക്. രാമേന്ദ്ര നാരായണൻ്റെ വലതുഭാഗത്തെ മുകൾ വശത്തെ പല്ലിന് പൊട്ടലുണ്ട്, ആ പൊട്ടൽ സന്യാസിയുടെ പല്ലിനുമുണ്ട്. ഇങ്ങനെ ഒന്നൊന്നായി പരിശോധന നടത്തിയപ്പോൾ 13 കാര്യങ്ങൾ ഒരേപോലെ സാമ്യമുള്ളതാണ്. 2 പേർക്കും ഉണ്ടായിരുന്ന അസുഖങ്ങളും ഒന്നു തന്നെയാണ്, അസുഖങ്ങൾ വന്നതിൻ്റെ പാടും ഒരേപോലെ തന്നെയാണ്. ഫോറൻസിക് റിപ്പോർട്ട് അസന്നിഗ്ധമായി അവസാനം ആ കാര്യം വ്യക്തമാക്കി. 1946 ജൂലൈ 31 മരിച്ച സന്യാസിയും 1909 May 7 മരിച്ച രാമേന്ദ്ര നാരായണ കുമാറും ഒരേ ഒരാൾ തന്നെയാണ്. പക്ഷെ അപ്പോഴും വിഭാവതി അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുകയാണ്. എൻ്റെ ഭർത്താവ് 1909 May 7 മരിച്ചു, ഇപ്പോൾ മരിച്ചത് മറ്റാരോ ആണ്. ഇതുമായി ബന്ധിപ്പിച്ച് ഒരുപാട് പഠനങ്ങളും ഒരുപാട് സീരിയലുകളും സിനിമകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബംഗാളിലെ പ്രസിദ്ധനായ നടൻ ഉത്തം കുമാർ നായകനായ സിനിമ ഇതുമായി ബന്ധിപ്പിച്ചുണ്ടായതാണ്. ആ കാലഘട്ടത്തിൽ ഈ കഥ അറിയാത്ത ഒരു മനുഷ്യനും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഈ കഥ ഓരോ അമ്മമാരും അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു, മക്കളിൽ നിന്ന് അടുത്ത തലമുറകളിലേക്ക്. അങ്ങനെ നാടോടി കഥ പോലെ ബഹാൽ രാജകുമാരൻ ആ നഗ്ന സന്യാസിയുടെ കഥ ജനമനസ്സുകളിൽ പതിഞ്ഞ ഒന്നാണ്. ഈ കഥ നിങ്ങൾക്ക് മുന്നിൽ ഈ സമയത്ത് അവതരിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കഥ ഇഷ്ടമായെങ്കിൽ കമൻറ്റുകൾ ചെയ്യണം. Thank you.